இன்ஸ்டிடியூட் காலா என்று அறியப்படுந்த மெட் காலா நியூயார்க் சிட்டியிலே மெட்ரோபாலிட்டன் மியூசியம் ஆஃப் ஆர்ட்ஸ் காஸ்ட்யூம் இன்ஸ்டிடியூட் பிரவர்த்தனங்களுக்குள்ள வார்ஷிக தனசம்ஹரண பரிபாடியான. ஓரோ வருஷவும் அரங்கேறின ஏற்றவும் வலிய ஃபேஷன் இவெண்டில் ஒன்றான மெட் கால. செலிபிரிட்டிகள், ஃபேஷன் டிசைனர்மார், கலா ஃபேஷன் வினோத மேகலையில் நின்றுள்ள மட்டு ஸ்ரத்தேராய வக்திகள் என்பவர் எல்லா வருஷவும் ஈ மேகலையிலேக்கு ஆகர்ஷிக்கப்படும். സാധാരണയായി മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് മെറ്റ് ഗാല നടക്കുന്നത്. ശ്രദ്ധാപൂർവം ക്യൂറേറ്റ് ചെയ്ത അതിഥികളാണ് ഓരോ വർഷവും ഇവന്റിൽ എത്തിച്ചേരാറുള്ളത്. അതുപോലെ വ്യത്യസ്തമായ തീമുകളും ഉണ്ടായിരിക്കും. മെറ്റ് ഗാലയിൽ പങ്കെടുക്കുന്നവർക്ക് തീമിന് അനുസൃതമായ വസ്ത്രം ധരിക്കണമെന്ന് നിബന്ധനയുമുണ്ട്. മെറ്റ് ഗാല തീമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുൻനിര ഫാഷൻ ഡിസൈനർമാരുമായി സഹകരിച്ചാണ് പല സെലിബ്രിറ്റികളും തങ്ങളുടെ കോസ്റ്റ്യൂം ഒരുക്കുന്നത്. ഫാഷൻ കലണ്ടറിലെ ഏറ്റവും അഭിമാനകരവും സവിശേഷവുമായ ഇന്റർവ്യൂകളിലൊന്നായി പരക്കെ അറിയപ്പെടുന്ന മെറ്റ് ഗാലയെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഓസ്കാർ എന്നാണ് വിളിക്കുന്നത്. വസ്ത്രങ്ങളുടെയും ഫാഷൻ അക്സസറീസുകളുടെയും ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരങ്ങളിൽ ഒന്നായ കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഡോളറാണ് മെറ്റ് ഗാലയിലൂടെ സംഭരിക്കുന്നത്. വ്യത്യസ്തത കൊണ്ട് എക്കാലവും മെറ്റ് ഗാല വേദിയെ പ്രകമനം കൊള്ളിപ്പിച്ച പ്രിയങ്ക ചോപ്ര, നിക് ജോൺസനൊപ്പമാണ് ഇത്തവണ റെഡ് കാർപ്പറ്റിൽ എത്തിയത്. കറുപ്പ് നിറത്തിലുള്ള ഗൗണിലാണ് പ്രിയങ്ക ഫാഷൻ വേദി കീഴടക്കിയത്. ഹൈലൈറ്റ് ഗൗണിനൊപ്പം വെളുപ്പും കറുപ്പും നിറത്തിലുള്ള സ്ലീവ് ഗൗണിനെ സ്റ്റൈലിഷ് ആക്കി. ഡയമണ്ട് നെക്ലസും കമ്മലുമാണ് അക്സസറീസ് ചെയ്തത്. പ്രിയങ്കയുടെ വസ്ത്രത്തിന് മാച്ച് ചെയ്യുന്ന കറുത്ത കോട്ടും വൈറ്റ് ഷർട്ടും നിക് ധരിച്ചത്. ന്യൂയോർക്കിലെ മ്യൂസിയം ഓഫ് ആർട്ടിൽ എല്ലാ വർഷവും നടക്കുന്ന ഫാഷൻ മാമാങ്കത്തിൽ നിരവധി പേരാണ് എത്താറുള്ളത്. 1948 ആരംഭിച്ച മെറ്റ് ഗാലയിൽ എല്ലാ വർഷവും തീമിനെ ആസ്പദമാക്കിയാണ് വസ്ത്രങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഇത്തവണത്തെ തീമാണ് കാൾ ലഗർഫീൽഡ് എ ലൈൻ ഓഫ് ബ്യൂട്ടി. അന്തരിച്ച ജർമ്മൻ ഫാഷൻ ഡിസൈനർ കാൾ ലഗർഫീൽഡിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ തീം തന്നെ തിരഞ്ഞെടുത്തത്.